സർഗം കിച്ചണിൽ നമ്മളിന്ന് മുരിങ്ങയില കൊണ്ട് ഒരു ജ്യൂസാണ് തയ്യാറാക്കുന്നത്. മുരിങ്ങയുടെ ജ്യൂസ് തയ്യാറാക്കാൻ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു പിടി മുരിങ്ങയുടെ ഇല, പിന്നെ ഒരു കപ്പ് വെള്ളം. അതുകൊണ്ടാണ് നമ്മൾ മുരിങ്ങയില ജ്യൂസ് തയ്യാറാക്കുന്നത്. വെറും വയറ്റിലാണ് സാധാരണയായിട്ട് കുടിക്കുക. പ്രോട്ടീൻ്റെ കലവറയാണ് മുരിങ്ങയുടെ ഇല. പിന്നെ പ്രസവശേഷം ചില സ്ത്രീകൾക്ക് മുലപ്പാൽ വളരെ കുറവുണ്ടാവും. അപ്പോൾ ഈ മുരിങ്ങയുടെ ഇല ജ്യൂസ് അടിച്ച് കുടിച്ചാൽ മതി, ഭയങ്കരമായിട്ട് മുലപ്പാൽ ഉണ്ടാവും. പിന്നെ ഹൃദയ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും മുരിങ്ങയുടെ ഇല വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ദഹനക്കുറവ് എങ്ങാനും വരാമെന്ന് വെച്ചാൽ മുരിങ്ങയുടെ ഇലയും വെള്ളവും പിന്നെ അയിമോദകവും ഇഞ്ചിയും കൂടി അടിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ അത് കഴിച്ചാൽ ദഹന സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും കുറവ് കിട്ടും. പിന്നെ ഫൈബേഴ്സ് നിറഞ്ഞുള്ളതാണ് മുരിങ്ങയുടെ ഇല. നമ്മുടെ തൊടിയിൽ തന്നെ ഏറ്റവും ചിലവ് കുറവ്, വിഷാംശം ഇല്ലാണ്ട് കിട്ടുന്നതാണ് മുരിങ്ങയുടെ ഇലയും മുരിങ്ങയുടെ പൂവും മുരിങ്ങക്കായും ഒക്കെ. നല്ല ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കുന്നതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് പനി ചുമയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് ഇടയ്ക്ക് ജ്യൂസ് അടിച്ച് കൊടുത്താൽ കുട്ടികൾക്ക് നല്ല റെസിസ്റ്റിംഗ് പവർ കിട്ടുകയും ചെയ്യും, ഇമ്മ്യൂണിറ്റി പവർ കൂടുകയും ചെയ്യും. അല്ലെങ്കിൽ മുരിങ്ങയുടെ ഇല തോരനാക്കി വെച്ച് കഴിക്കണം. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിൽ മുരിങ്ങയുടെ ഇല എത്തണം. അയേണിൻ്റെ കണ്ടൻറ്റ് നല്ലോണം കൂടിക്കോളും ഈ മുരിങ്ങയുടെ ഇല ജ്യൂസ് കുടിക്കണമായിരുന്ന. നമുക്കിന്ന് മുരിങ്ങയില കൊണ്ട് ഒരു ജ്യൂസ് തയ്യാറാക്കാം. നല്ല വളരെ വിറ്റാമിൻ നിറഞ്ഞതാണ് ഈ മുരിങ്ങയുടെ ഇല. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും തൊടിയിലൊക്കെ മുരിങ്ങത്തൈ ഇല്ലാത്ത വീടുകളില്ല. അത് ഏത് കാലാവസ്ഥയിലും വളരുന്നതാണ് ഈ മുരിങ്ങ. മുരിങ്ങ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും വളരെയധികം വിറ്റാമിൻ ഉള്ളതാണ്. വേരായാലും കായായാലും പൂവായാലും വളരെ നല്ലതാണ്. ഇത് വളരെ നല്ലൊരു ഇല നോക്കിയിട്ട് എടുത്തുള്ളത്. സാധാരണ ഇല പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മഞ്ഞപ്പ കേട് അങ്ങനെ കാണും. അതപ്പം നമ്മൾ പൊട്ടിച്ച് കളയണം. നല്ല പച്ച നിറമുള്ളതാണ്. നമ്മൾ തോരനായാലും ജ്യൂസിനൊക്കെ എടുക്കാറ്. ഇതിപ്പോൾ മുരിങ്ങയില ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ഒരു പിടി, ജസ്റ്റ് ഒരു പിടീൻ്റെ ആവശ്യമുള്ള കൈപ്പിടി പോലെ, പിന്നെ അത് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കാം. അങ്ങനെ അടിച്ചിട്ടാണ് നമ്മൾ മുരിങ്ങയുടെ ഇല ജ്യൂസ് തയ്യാറാക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ നന്നാക്കണമെന്ന് ഒന്ന് നോക്കാം. ഇതിങ്ങനെ ഇങ്ങനെ മറിച്ച് നോക്കാം. അപ്പം ഇതിൽ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് ഭാഗത്ത് നിന്ന് വല്ല ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവുക. അപ്പം നമ്മളിതിങ്ങനെ പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നന്നാക്കാൻ പറ്റും. ഇതൊരു മുരിങ്ങയുടെ ഇല വെള്ളം കഴുകാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. ജസ്റ്റ് ഒരു തണ്ട് ഇങ്ങനെ പൊട്ടി പിടിക്കുക. എന്നിട്ട് നമ്മളിതിങ്ങനെ രണ്ടും കൂടി കൂട്ടി പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉതിർന്നിട്ടാൽ മതി. മുരിങ്ങയുടെ ഇല ഇങ്ങനെ വീണോളൂ. ഒരു തണ്ടൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ ജ്യൂസ് അടിക്കുമ്പോൾ ചെറിയ തണ്ടുണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തോരനൊക്കെ വെക്കുമ്പോഴാണ് നമുക്കിങ്ങനെ തണ്ട് വീഴുമ്പോൾ കുഴപ്പം. ഇത് വെറും വയറ്റിൽ വേണം കഴിക്കാനായിട്ട്. മാക്സിമം കാലത്ത് കഴിക്കാൻ നോക്കുക. പറ്റിയില്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ഭക്ഷണത്തിന് ശേഷം കഴിക്കാം. ചെറുതായിട്ടൊരു കയ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. അങ്ങനെ മുരിങ്ങയുടെ ഇല കൊണ്ട് വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, ഡി, ഇ ഒക്കെ മുരിങ്ങയുടെ ഇലയിൽ നിറവുണ്ട്. കണ്ണിന് വളരെ നല്ലതാണ്. പിന്നെ അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്കും മുരിങ്ങയുടെ ഇലയുടെ ജ്യൂസ് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വല്ല തേൻ ഒഴിച്ചിട്ടൊക്കെ ഒന്ന് കൊടുക്കാം. സാധാരണ കഴിക്കാൻ വെച്ചാൽ ജസ്റ്റ് ഒന്ന് അടിച്ച് നമുക്ക് കുടിക്കാവുന്നതുള്ളൂ. നമ്മുടെ മുരിങ്ങയുടെ ഇല നല്ല സിമ്പിളായിട്ട് ഞരമ്പൊന്നും ഇല്ലാണ്ട് നന്നാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഇട്ട് ഇങ്ങനെ ഒന്ന് കഴുകണം. തടി കുറയ്ക്കാനൊക്കെ ഈ ഒരു ജ്യൂസ് നമ്മൾ വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു പിടി ഇല മുരിങ്ങയുടെ ഇല ഇടുക. ആവശ്യം വരുമ്പോൾ നമുക്ക് അപ്പപ്പോൾ ഒരു ഇല പൊട്ടിച്ചിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കാം. ഒരു കപ്പ് വെള്ളത്തോളം ഒഴിക്കാം. ഇത് നല്ലോണം അരച്ചെടുക്കാം മിക്സിയിൽ. ഇനി നമുക്ക് ഇതുപോലെ ഇരിക്കും മുരിങ്ങയുടെ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുക്കാം. കൊളസ്ട്രോൾ കുറയാനൊക്കെ ഈ മുരിങ്ങയുടെ ജ്യൂസ് വളരെ നല്ലതാണ്. പിന്നെ ഹാർട്ടിലെ അസുഖങ്ങൾക്ക്, ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും മുരിങ്ങയുടെ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ രക്തമൊക്കെ നല്ല ക്ലിയർ ആവും. നമുക്ക് ആസ്വദിക്കാം.
ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.